ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും റിയാസ് വീട്ടിലേക്ക് സ്വാഗതം ഗർഭകാലത്ത് കുറഞ്ഞ രക്തസമ്മർദ്ദം അപായ സൂചന ഗർഭിണികളിൽ ബി പി കുറഞ്ഞാലും വളരെ അധികം അപകടകരമാണ് ഗർഭകാലത്ത് കുറഞ്ഞ രക്തസമ്മർദ്ദം വളരെ അധികം അപകടകരമാണ് അവ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നേയായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഗർഭിണികളിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് രക്തസമ്മർദ്ദം പ്രധാനമായും മൂന്ന് തരത്തിലാണ് രക്തസമ്മർദ്ദം ഉള്ളത് ക്രോണിക് ഹൈപ്പർ ടെൻഷൻ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ പ്രീ എംക്ലാസിയ എന്നിവയാണ് ഗർഭകാലത്ത് മുൻപ് തന്നെ ക്രോണിക് ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിൽ ബി പി കൂടുതലായിരിക്കും ഗർഭകാലത്ത് മാത്രം ഉണ്ടാവുന്ന ബി പിയാണ് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ എന്നാൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവന് തന്നെ ഭീഷണിയാവുന്ന ഒന്നാണ് പ്രീ എംക്ലാംസിയ ഇത് കുഞ്ഞിൻ്റെ അനക്കം നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നാൽ രക്തസമ്മർദ്ദം തീരെ കുറഞ്ഞു പോകുന്ന അവസ്ഥയിലും ഇത്തരം കാര്യങ്ങൾ അപകടാവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ട് രക്തസമ്മർദ്ദം കുറയുന്നതിനുള്ള കാരണങ്ങളും അപകടങ്ങളും പരിഹാര മാർഗങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു വ്യക്തിയുടെ സാധാരണ നോർമൽ അളവിലുള്ള രക്തസമ്മർദ്ദം എന്നത് 120/80 ആണ് എന്നാൽ കുറഞ്ഞ അളവിലാണെങ്കിൽ ഇത് 90/60 ആയി താഴുന്നതാണ് ഇതിലും കുറഞ്ഞാൽ അത് അപകടകരമായ അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നുണ്ട് എന്നാൽ കുറഞ്ഞ രക്തസമ്മർദ്ദം കൂടിയ രക്തസമ്മർദ്ദത്തേക്കാൾ അപകടം കുറഞ്ഞതാണ് എന്നാൽ എന്തുകൊണ്ടാണ് ഗർഭകാലത്ത് കുറഞ്ഞ രക്തസമ്മർദ്ദം ഉണ്ടാകുന്നത് എന്ന് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കുറഞ്ഞ രക്തസമ്മർദ്ദം പലപ്പോഴും രക്തനഷ്ടം കൊണ്ടും നിർജ്ജലീകരണം കൊണ്ടും സംഭവിക്കാം അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും അണുബാധ പോലുള്ള അസ്വസ്ഥതകളും ചില പ്രത്യേക മരുന്നുകളുടെ ഉപയോഗം മൂലവും സംഭവിക്കാവുന്നതാണ് എക്ടോപിക് പ്രഗ്നൻസി സമയത്ത് ധാരാളം രക്തം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവുന്നുണ്ട് ഇതെല്ലാം പലപ്പോഴും കുറഞ്ഞ രക്തസമ്മർദ്ദത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നുണ്ട് ഗർഭകാലത്ത് ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ വെള്ളം കുടിക്കാൻ മടി കാണിക്കേണ്ടതില്ല ഇത് രണ്ടും വളരെ അധികം പ്രധാനപ്പെട്ടതാണ് അല്ലാത്ത പക്ഷം അത് കുറഞ്ഞ രക്തസമ്മർദ്ദം എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട് ഇത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു കുറഞ്ഞ രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ക്ഷീണം പലപ്പോഴും ഗർഭകാലത്ത് തലചുറ്റൽ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് ഇത് പലപ്പോഴും പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ക്ഷീണമല്ലാതെ തന്നെ പലരും തലചുറ്റൽ ഉണ്ടെങ്കിൽ അത് രക്തസമ്മർദ്ദം നിങ്ങളുടെ ശരീരത്തിൽ കുറഞ്ഞു എന്നാണ് സൂചിപ്പിക്കുന്നത് ഗർഭകാലത്ത് ഉണ്ടാകുന്ന ചെറിയ അസ്വസ്ഥത പോലും അവഗണിക്കരുത് വിയർപ്പ് പോലും ഇത്തരം പ്രശ്നമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് അമിത വിയർപ്പിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിക്കും മുൻപ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന കാര്യം അറിഞ്ഞിരിക്കണം പലപ്പോഴും രക്തസമ്മർദ്ദം ക്രമാതീതമായി കുറയുമ്പോഴാണ് ഇത്തരം അവസ്ഥകൾ ഉണ്ടാവുന്നത് അമിതമായി വിയർക്കുന്നതിനോടൊപ്പം തന്നെ മനം പുരട്ടലും ഉണ്ടെങ്കിൽ കുറഞ്ഞ രക്തസമ്മർദ്ദത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് മങ്ങിയ കാഴ്ചയാണ് കുറഞ്ഞ രക്തസമ്മർദ്ദത്തിൻ്റെ പ്രധാന ലക്ഷണം ഇത് പലപ്പോഴും നിങ്ങളിൽ ആരോഗ്യത്തിന് വില്ലനായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട് കുറഞ്ഞ രക്തസമ്മർദ്ദത്തിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുറഞ്ഞ രക്തസമ്മർദ്ദത്തിന് പരിഹാരം കാണുന്ന ചില മാർഗങ്ങളുണ്ട് അവയിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് നിലത്തുനിന്ന് ഇരിക്കുന്ന അവസ്ഥയിൽ ചാട് എഴുന്നേൽക്കാതിരിക്കുക കുറേ സമയം ഒരേ നിൽപ്പ് നിൽക്കാതിരിക്കുക ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കാതെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക ശരീരത്തിന് അനുയോജ്യമായ വസ്ത്രങ്ങൾ ധരിക്കുക കുറഞ്ഞ രക്തസമ്മർദ്ദം കുഞ്ഞിൻ്റെ വളർച്ചയെയും ആരോഗ്യത്തെയും വളരെയധികം ബാധിക്കുന്നുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്